வருத்த வந்தே பட்டு തന്നെ വളരെയധികം വൈകി. എത്ര നേരമായി കാത്തിരിക്കുകയാണെന്ന് അറിയാമോ ഞങ്ങൾ? ഞാൻ ചുവന്ന ചന്ദ്രൻ, പിന്നെ നിന്റെ മരണം. ചുവന്ന ചന്ദ്രനാണ് നിന്നെ ഏറ്റവും അധികം കാത്തിരുന്നത്. ഇപ്പൊ കണ്ടോ അവസാനം നീ വന്നത്. ചെല്ലു ചെല്ലു, വേഗം ചെല്ലു. എത്രയും വേഗം ആ ചുവന്ന ചന്ദ്രൻ അടുത്തേക്ക് ചെന്ന് ജോലി ചില്ലാതാവ്. ചെല്ലു ചെല്ലു, വേഗം ചെല്ലു. എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, ഞാൻ കാരണം എന്റെ ഫാമിലിക്ക് ഒരു ആപത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. അവരിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും, ഞാൻ എന്ത് ചെയ്യും? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു റോഷ്നി. നിങ്ങൾക്ക് നിങ്ങളുടെ വാശിയാണ് വലുതെങ്കിൽ എനിക്ക് എന്റെ വാക്കാണ് വലുത്. ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന വാക്ക് നൽകിയിട്ടുണ്ട് ഖാനങ്ക. അതുപോലെ ഞാനും വാക്ക് നൽകിയിട്ടുണ്ട്. ഏത് ആപത്തിൽ നിന്ന് എന്റെ ഫാമിലിയെ ഞാൻ രക്ഷിച്ചോളാം. എന്റെ മുമ്പിൽ ഇത് മാറി നിൽക്ക്.
ചന്ദ്രൻ അരികിലേക്ക് പോകാൻ ശ്രമിക്കുന്ന അമ്മനെ തടയണമെങ്കിൽ റോഷ്നിക്ക് അമ്മനെ പരാജയപ്പെടുത്തേണ്ടി വരും. സമയമായി ചുവന്ന ചന്ദ്രൻ ഇനി അല്പനേരം കൂടിയേ കാണൂ.
റോഷ്നി അമ്മനെ ഒരു കാരണവശാലും ഇതിനടുത്തെത്താൻ അനുവദിക്കില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടെ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും പോയ്ക്കോ. ഒരിക്കലും ഇനി തിരിച്ചു വരാതിരുന്നാ മതി. Yeah.
ഒന്നും പറ്റില്ല. നിനക്കൊന്നും പറ്റില്ല, ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അതുകൊണ്ട് ഒരു കാര്യമില്ല, എന്നെ രക്ഷിക്കാൻ എന്തിനാ ഇങ്ങനെ ചെയ്ത റോഷ്നി? എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഹൃദയം ചെയ്ത പണിയാ. കാനങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി, എന്റെ ശ്വാസം നിലച്ചു പോയിന്നിരിക്കും. പക്ഷെ സ്നേഹത്തിനൊന്നും സംഭവിക്കില്ല. റോഷ്നി, എനിക്ക് വേണ്ടി നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാം. എന്നെ നന്നായി അറിയാവുന്നതല്ലേ കാനങ്ങൾ, ഞാൻ വളരെ സെൽഫിഷ് ആയൊരു പെണ്ണാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം എനിക്ക് വേണ്ടിയാ. എന്റെ സ്ട്രോങ് മനസ്സിലൊക്കെ ഉണ്ടായിരുന്നിട്ടും കാനങ്ങൾ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എനിക്കത് വലിയ നാണക്കേടാകുമായിരുന്നു. എനിക്കൊരു ഒരു സീക്രട്ട് കാര്യം പറയാനുണ്ട് കാനങ്ങൾ. ഇതൊരിക്കലും പറയരുതെന്ന് ഞാൻ കരുതിയത്, പക്ഷെ ഹാർലാൻഡ് വാസ് ബെസ്റ്റ്. ഒരു ബേക്കറി മാത്രം സ്വപ്നം കണ്ട പെണ്ണ് ജീവിതത്തിൽ അവളുടെ ലാസ്റ്റ് മൊമെന്റ്. ക്യൂട്ട് കണ്ണുകളുള്ള കാനങ്ങളുടെ മടിയിൽ കിടക്കുമ്പോ പറയാതിരിക്കാൻ കഴിയില്ല. സീക്രട്ട് അത് ഞാൻ പറയട്ടെ, എന്റെ സ്നേഹം എന്റെ ഉള്ളിൽ മാത്രമായിരുന്നു. ഐനോ കാനങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല. ലോജിക്കലി നോക്കിയ ഞാന് സ്നേഹിക്കാൻ പാടില്ലാത്തതാ. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ലോജിക്കലാ വിശ്വസിക്കുന്ന ആളാണ്, പക്ഷെ എന്റെ മനസ്സ് മാജിക്കലാ വിശ്വസിക്കുന്നത്. അത് കാനങ്ങളെ സ്നേഹിച്ചു പോയി. പ്ലീസ് കാനങ്ങൾ, ഇപ്പം കൂടി സംസാരിച്ചോട്ടെ, അല്ലെങ്കിൽ എപ്പോഴും കാനങ്ങളല്ല സംസാരിക്കുന്നത്. അല്ലെങ്കിലും നമ്മുടെ ലവ് സ്റ്റോറിക്ക് ഒരിക്കലും ഹാപ്പി എൻഡിങ് ഉണ്ടായിരിക്കില്ലല്ലോ കാനങ്ങൾ. അന്ന് കാനങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല, അതുകൊണ്ട് ഒരിക്കലും ഇവിടേക്ക് വരരുതെന്നാ കരുതിയത്. മനസ്സ് സമ്മതിച്ചില്ല, അതുകൊണ്ടൊന്നും നോക്കാതെ വേഗം വന്നു. നമ്മുടെ ഈ സ്റ്റോറി ഇങ്ങനെ നോക്കിയാലും സാഡായിരുന്നു, ട്രാജിക്കുമായിരുന്നു. പക്ഷെ എനിക്കിത് വളരെ ഇഷ്ടം. പിന്നെ നമ്മുടെ ഈ സ്റ്റോറിയിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല കാനങ്ങൾ. ഒരു കാര്യം കൂടി കാനങ്ങൾ, ലൈഫിൽ പ്രണയത്തിന്റെ ഈ കഥ വൺ സൈഡഡ് ആയിരുന്നു, പൂർത്തിയാക്കാനായില്ല. എങ്കിലും വളരെ മനോഹരമായിരുന്നു കാനങ്ങൾ. സമയമാകുമ്പോ എനിക്ക് കാനങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞേ പറ്റൂ. അവസാന നിമിഷത്തിൽ എനിക്ക് കാനങ്ങൾ വെറും ഗുഡ് ബൈ കിസ് തരണം. ഹൈറ്റ് വളരെ കുറവ്, മൂക്കിന് നീളമില്ല, കണ്ണും വളരെ ചെറുതാ. എന്നിട്ടും വിചാരിക്കുന്നത് വലിയ ഹീറോ ആണെന്ന്. മാറോ അകലെ മറഞ്ഞു കൊഴിഞ്ഞോരു പൂക്കൾ സുബഹിന്റെ നോവായ്. റോഷ്നി, എണീക്ക്! റോഷ്നി, എണീക്ക്!
എണീക്കാം, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? എണീക്കാം റോഷി.